നോക്കിയിട്ട് നമ്മൾ അത് മാറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന് ഹൈ പ്രഷർ പമ്പ് ഇഞ്ചക്ടർ കണ്ണിങ് ആയിട്ട് കംപ്ലൈന്റ് വരും. വീറ്റ് ഉണ്ടെങ്കിൽ അത്ര കണ്ണിങ് ആയിട്ട് അത് നോക്കിയിട്ടെങ്കിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും. ഹലോ, ഇന്നത്തെ നമ്മുടെ വണ്ടി ഷെവർലൈറ്റിന്റെ വീറ്റ് കേട്ടോ. വീറ്റ് ഡീസൽ, അത് എൽ ടി വണ്ടിയാ. ഇതിനകത്തും ഫ്രണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഹെഡ്ലൈറ്റ്, അതിനിടയ്ക്ക് നമ്മുടെ ക്രൂസിനൊക്കെ ഉണ്ടാവാൻ തന്നെ ഒരു ഗ്രില്ല്, രണ്ട് ഫോഗ്രാമ്പ്, അത് എൽ ടിക്ക് വരുള്ളൂ, എൽ എസിന് വരില്ല. രണ്ട് സൈഡും ഫുള്ള് ഒരു ബോണ്ടിനത്ര നല്ല ലെങ്ത്ത് ഉള്ള, ബോണ്ടിനേക്കാളും ലെങ്ത്ത് കൂടിയ എനിക്ക് വന്ന ഹെഡ്ലൈറ്റ്. അത് നല്ല രസമാണ് കാണാൻ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഓവറോൾ വ്യൂവിനകത്ത് ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ഇഷ്ടപ്പെടും. വണ്ടി അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വന്നേക്കുന്ന എൽ എസ്, എൽ ടി, എൽ ടിൻ്റെ ഒരു ഓപ്ഷൻ ബാക്കും വരും. റിവേഴ്സ് സ്പോയിലറൊക്കെ കമ്പനി വരുമ്പോൾ തന്നെ അതായത് ഇതിന് കളർ സ്പോയിലർ വരിക, അതിനൊരു റൂഫിൽ ഇത് വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണല്ലോ, എനിക്കത് ഒരു താല്പര്യമില്ല. 14-inch ടയേഴ്സ് ആണ് വരിക ഇതിനൊക്കെ. 14-inch ടയേഴ്സ് ഇതിന്, അതായത് ആ ഇതിൻ്റെ ഇത് പറയാം, ഓവറോളൊരു വ്യൂ കാണിച്ചിട്ട് നമുക്കത് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു രണ്ട് ഫില്ല് ഷോ മൊത്തത്തിൽ കാണാനൊരു ഇത്. ഇങ്ങനെയാണ് വണ്ടി നിലവിൽ. ഒറ്റ മിനിറ്റ്, ഇതാണ് ഇതിൻ്റെ ബേക്ക് സൈഡ്. ടർബോൻ്റെ ഒരു ടി സി ഡി ഐൻ്റെ ഒരു എംബ്ലം ഷെവർലൈറ്റിൻ്റെ, പിന്നെ ബീറ്റ് എൽ ടി. മൊത്തത്തിൽ ബേക്കൊക്കെ കാണാൻ ചെറിയൊരു വണ്ടിയാണ്. ഒരു ഹാറ്റ് പാക്കിൽ വന്നതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയൊരു വണ്ടി. ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഉൾഭാഗം കാണിച്ചു തരാം. ഇൻജിയറിലോട്ട് കയറിയാലും നല്ല രസമാണ് ഇത്. ഷെവർലൈറ്റിൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഈ ഇതിങ്ങനെ വന്ന് ഡാഷ് ബോർഡിലോട്ട് കയറുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള സാധനമാണ്. ഇത് എൽ ടി ആയതുകൊണ്ട് ഇതിനകത്ത് സെറ്റ് വരുന്നുണ്ട്, എൽ എസിന് ആ സെറ്റ് വരില്ല ആ സൈഡ്. അതെ, ഹാച്ച്ബാക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം ബേക്ക് സ്പേസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വണ്ടിനെ സംബന്ധിച്ചിടത്ത് അത്യാവശ്യം തീരെ ഡിക്കി സ്പേസ് ഇല്ല. ഇതിന് പ്രൂഫിലാകുമ്പോൾ അത്യാവശ്യം അത് തന്നെ. ഇതിനകത്ത് എൽ എസ്, എൽ ടി, എൽ ടിൻ്റെ ഓപ്ഷൻ ബാക്ക്, അതായത് ഓപ്ഷൻ ബാക്കിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽ വരും, രണ്ട് എയർ ബാഗ് വരും, എ ബി എസ് വരും. അലോയ് വീൽ, എയർ ബാഗ്, എ ബി എസ് അത്ര തന്നെ. എൽ ടി ഓപ്ഷൻ ബാക്കിനകത്ത് വരുന്നത്, എൽ ടിക്കകത്ത് വരുന്ന ഇതിനകത്ത് എൽ എസിനകത്ത് സെറ്റ് ഉണ്ടാവില്ല, അതിനകത്തൊരു സെറ്റ് ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വെതർ കൺട്രോളിംഗ് ഒക്കെ ഉണ്ടാവും. ഈ സാധനം എൽ എസിന് ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക് വെതർ കൺട്രോളിംഗ് അതുണ്ടാവില്ല. ബാക്കി എല്ലാം എൽ എസ് എൽ ടി തമ്മിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. എൽ ടിൻ്റെ ഓപ്ഷൻ ബാഗ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, എ ബി എസ് ഉണ്ട്, അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു അത്യാവശ്യം ആ വണ്ടി ഇവിടെ വന്ന് വരലുണ്ട്. അത് ഇതിൻ്റെ ഒരു അലോയ് വീൽ, കമ്പനി ഷെവർലൈറ്റിൻ്റെ ഒരു അലോയ് വീൽ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. എൽ എസിന് രണ്ട് ഡോറേ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ, ഇത് നാ ഫോർ ഡോറും പവർ വിൻഡോ ആണ് മൊത്തത്തിൽ, അങ്ങനെയുണ്ട്. പിന്നെ ആ ഒരു മാറ്റം കൂടെ ഉള്ളൂ എൽ എസും എൽ ടിയും തമ്മിൽ. എൽ ടി ഓപ്ഷൻ ബാക്കിൽ അത്രയും കൂടെ, എ ബി എസ്, എയർ ബാഗ്, അലോയ് വീൽ അത്രയും കൂടെ വരും ഓപ്ഷൻ ബാക്കിൽ. എൻ്റെ മീറ്റർ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മീറ്റർ ബോർഡ്. കിലോമീറ്റർ ആർ പി എം ഇതാണ് ഇവിടെ ഈ കാണുന്ന ആണ് അതിൻ്റെ ആർ പി എം ബോർഡ്. ഇത് അതിൻ്റെ ആർ പി എം ബോർഡ്, ടൈം, കിലോമീറ്റർ. ഇത് 120,000 കൂടിയാണ്, താഴെ തൊട്ട് ആ ഫ്യൂവർ തന്നെ ഉള്ളു. ഇത് വണ്ടി ബീറ്റ് എന്താ പറയുക, അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേക്കും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അത് പറയാം. എനിക്ക് നന്നാവുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേക്ക് സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ആവറേജ് ബേക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡി ആയിട്ട് പോവാം, അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഡോർ പാഡിലൊന്നും മറ്റേ നമ്മുടെ സ്റ്റോറേജ് ഒന്നുമില്ല, സ്റ്റോറേജൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആ ഫ്രണ്ട് ഡോർ ഡാഷ് ബോർഡിൽ അത് അത്യാവശ്യം നല്ല സ്റ്റോറേജാണ്. പിന്നെ ആ ഡോറിൻ്റെ ഫ്രണ്ട് ഡോറിൽ രണ്ട് സൈഡിലും സ്റ്റോറേജ് വരുന്നുണ്ട്, ബേക്കിലോട്ട് സ്റ്റോറേജ് ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു വണ്ടി, ചെറുകിടക്കാരന് പറ്റിയൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണിത്, ലുക്ക് വൈസൊക്കെ. ഇനി ഡീസൽ ഇതിന് രണ്ട് വണ്ടിയും വന്നിട്ടുണ്ട്, രണ്ട് ഓപ്ഷനും വന്നിട്ടുണ്ട്, പെട്രോളും വന്നിട്ടുണ്ട്, ഡീസലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെയിം ഡീസലിലും പെട്രോളും തമ്മിൽ ഇതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല, അതായത് ബോഡിക്ക് വേറെ മാറ്റങ്ങളോ അതിൻ്റെ ഉള്ളിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ എൽ എസ്, എൽ ടി, അതിൻ്റെ ഓപ്ഷൻ ബാക്കും കൂടെ അത് തന്നെയാണ് എൽ ടിക്കും വരുന്നത്, പെട്രോളിലും വരുന്നത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു രണ്ട് ക്രാങ്ക് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർ പി എം മീറ്റർ കയറിയിരിക്കുന്നത്, ഇത് നല്ല മൈലേജ് ആട്ടോ ഈ വണ്ടിക്ക്. ഇത്
അല്ല ഇത് അത്യാവശ്യം സെൽഫ് കുഴപ്പമില്ല, ഒറ്റ ക്രാങ്കിന് തന്നെ വരുന്നുണ്ട്. ചിലത് ലോങ് സെൽഫ് വരുന്നുണ്ട്, അതായത് ഫ്യൂൽ പമ്പ് ഹൈ പ്രഷർ പമ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം പുറത്തുനിന്ന്, വണ്ടി ഓഫ് ആക്കിയിട്ട് പുറത്ത് ഞാൻ കാണിച്ചു തരാം ഒറ്റ മിനിറ്റ്. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം. ഇത് 3 സിലിണ്ടർ 1000 cc വരികയല്ല, 900 ചില്ലറേ ഉള്ളൂ, 930 ചില്ലറ എങ്ങാണ്ടേ ഉള്ളൂ. 30 ചില്ലറല്ല, 36 38 എങ്ങാണ്ടേ ഉള്ളൂ വണ്ടീന്റെ എഞ്ചിൻ സി സി. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം. ഇതിപ്പോ നമ്മുടെ അടുത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഹൈ പ്രഷർ പമ്പ്. ഇതാണ് ഇതിന്റെ ഹൈ പ്രഷർ പമ്പ്. ഇത് കംപ്ലൈന്റ് ആവും പെട്ടെന്ന്, ഇതിന്റെ ഡീസലിന്റെ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹൈ പ്രഷർ പമ്പ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും ഈ സാധനം. പിന്നെ ഇതിന്റെ ടർബോ ആയത് ഇത് കംപ്ലൈന്റ് ആവും. ടർബോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പവർ ഉള്ള ഒരു ടർബോ തന്നെയാണിത്, ഇത് കംപ്ലൈന്റ് ആവും. 3 ഇഞ്ചക്ടർ 3 ഇഞ്ചക്ടർ ഇതാണ് ഇതിന്റെ ഇഞ്ചക്ടർ ഒക്കെ വരുന്നത് കേട്ടോ, 1, 2 തൊട്ടപ്പുറത്ത് ഇത് പറഞ്ഞ 3. അപ്പൊ ഈ 3 ഇഞ്ചക്ടറും ഇടയ്ക്ക് കംപ്ലൈന്റ് വരലുണ്ട് സാധാരണ. പിന്നെ ഇതിന്റെ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടർ കംപ്ലൈന്റ് വരലുണ്ട് മെയിനായിട്ട്. റാക്ക് അങ്ങനെ കംപ്ലൈന്റ് വരലില്ല, മോട്ടർ ഇടയ്ക്ക് കംപ്ലൈന്റ് വരില്ല. റാക്ക് കംപ്ലൈന്റ് വന്നാലും വലിയ വിഷയമൊന്നും ഇല്ല, ബുഷടിച്ച് കയറ്റാവുന്നേ ഉള്ളൂ. ഈ ഹൈ പ്രഷർ പമ്പില്ല, ഈ സാധനം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു 15 രൂപ ഇൻഡസ്ട്രി ചാർജ് തന്നെ വരും. ഇതിന്റെ പ്ലഞ്ചറും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കണ്ടാ അറിയാം, ഇതാണ് ഇതിന്റെ പ്ലഞ്ചർ വരുന്നത്. ഇതൊക്കെ പുതിയ ഫുള്ള് പുതിയ ഇട്ടിട്ട് വന്നത്, അതുകൊണ്ട് ഞാൻ അതിനൊരു തിളക്കം കണ്ടോ. അതുപോലെ ഇതിന് ഈ സൈഡിൽ ഇതിന് 3 പ്ലഞ്ചറുണ്ടാവും. ആ പ്ലഞ്ചറൊക്കെ മൊത്തം മാറ്റി ഫുള്ള് പണിയെടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 10-15 രൂപ നമുക്ക് ഇൻഡസ്ട്രി ചാർജ് തന്നെ വരും. ഇതിന്റെ ടെർബോയ്ക്ക് ഏകദേശം ഒരു 12,000 രൂപ വിലയുണ്ട്. ഒരു ഇഞ്ചക്ടർ നന്നാക്കി വരുന്നവരെ 8-10 രൂപയോളം ഒരു ഇഞ്ചക്ടർ നന്നാക്കി വരുന്നതിന് വരും. അത്യാവശ്യം നല്ലൊരു ഇഞ്ചക്ടർ മാറ്റി റീപ്ലേസ് ചെയ്യണമെങ്കിലൊക്കെ ഒരു 8-10 രൂപ നമ്മൾ മെയിൻ്റെനൻസ് അതിന് തന്നെ കാണണം. അപ്പോൾ ഏകദേശം ഇതിനകത്ത് മെയിൻ കോസ്റ്റ് വരുന്ന പിന്നെ പവർ സ്റ്റിയറിംഗിന് മോട്ടറിന് 8,000 രൂപ വരും. 8,000 രൂപ അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അത് ടൈറ്റ് പോലെ കാണിക്കും. എന്താ പറയുക, ഒരു പിടുത്തം പിടുത്തം പോലെ വണ്ടി ഇങ്ങനെ, ഇത് ഭയങ്കര സ്മൂത്ത് അതിൻ്റെ പവർ സ്റ്റിയറിംഗ്. എനിക്ക് പറഞ്ഞാൽ നമുക്കത് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ജസ്റ്റ് നമുക്കൊരു വിരലുകൊണ്ട് ഇരിക്കാം. ഇത് എത്രയും പവർ സ്റ്റിയറിംഗ് സ്മൂത്ത് ഉള്ളൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. സ്വിഫ്റ്റിന് വരെ അതിനേക്കാളും ടൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഓയിൽ ക്ലച്ചാണ് വരിക, ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറ്റണം വന്നു കഴിഞ്ഞാലും കുറച്ച് കോസ്റ്റിയാണ്. റിലീസ് ബെയറിങ് അത്യാവശ്യം പൈസ ഉണ്ട്. അതെന്താ വെച്ചാൽ അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മറ്റേ ഇത് കൂട്ടാണ് വരിക, അത് നമ്മുടെ ക്ലച്ച് എം സിയും അല്ല ക്ലച്ച് സ്ലീവ് സിലിണ്ടറും റിലീസ് ബെയറിങ് കൂടെ ഒരുമിച്ച് വരുന്ന റിലീസ് ബെയറിങ് അതിന് വരുന്നത്. ആ സാധനത്തിന് കുറച്ച് കോസ്റ്റാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 രൂപ അതിന് മാത്രം വരും. അത് ഗിയർ ബോക്സ് ഇറക്കി ക്ലച്ചും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു 10 രൂപയുടെ ഉള്ളിൽ വരും. ക്ലച്ചൊന്നും അയച്ച് റിലീസ് ബെയറിങ്ങും അതിൻ്റെ ക്ലച്ച് അല്ല ക്ലച്ച് സ്ലീവ് സിലിണ്ടറും അതിൻ്റെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒക്കെ കൂടെ വരും. അതൊന്ന് ഒരു 10 രൂപയോളം വരും മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒരു നോർമൽ ഇതിൽ പോവാം. ഇതിൻ്റെ സസ്പെൻഷൻ എന്താ മെയിനായിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് പോവാം, അത് മറ്റേ ഗ്യാസ് ഫീൽഡ് ഷോക്ക് അതിന് വരിക. അതിന് ഷോക്ക് പോവാം അല്ലെങ്കിൽ ഷോക്കിന് സ്റ്റെഡ് മൗണ്ട് പോകും. പിന്നെ ലോവർ ആമിൻ്റെ ബുഷ് അടിക്കുക, അതിനൊന്നും വലിയ കോസ്റ്റ് ഉള്ള കാര്യമല്ല നമ്മൾ ഓടുന്നതിനനുസരിച്ച് എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് ടെർബോ. ടെർബോയ്ക്ക് ഞാൻ പറഞ്ഞില്ല 12,000 രൂപ വരും ഏകദേശം ഒരു ടെർബോയ്ക്ക്. ഞങ്ങൾ ഇവിടെ അടുത്ത് മാറ്റിക്കേട്ടിട്ടുള്ള ഇത് ഒരുപാട് വണ്ടി ഞങ്ങൾ മാറ്റിക്കേട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല, അവിടെ ഒരു വീറ്റ് പൊളിഞ്ഞ് നടക്കുന്നുണ്ടോ, അത് നമ്മുടെ വീറ്റ് തന്നെ. വീറ്റ് ഒരുപാട് ഡീസലിൽ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാൻ, ചെറിയ വണ്ടി ഇതിനൊരു മെച്ചങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെറിയൊരു വണ്ടിയിൽ ഇത്രയും സ്പെസിഫിക്കേഷനൊക്കെ വരുന്ന വണ്ടി വേറെ എനിക്ക് തോന്നുന്നത് വേറെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ 2010 വണ്ടിയൊക്കെ അത്യാവശ്യം ഇത്രയും ഒരു 1-2 ഓടിയിട്ടുള്ളൂ. ഇതിനോട്ടം കുറവാണ്. ഞാനിവിടെ 140 കിലോമീറ്റർ ഓടിയ വണ്ടി എഞ്ചിൻ പണി എടുത്തിട്ടുണ്ട്. ഇതിന് എഞ്ചിനൊക്കെ പെട്ടെന്ന് പണി വരും. കാരണം എന്താ വെച്ചാൽ 2 ലക്ഷം ഒക്കെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എഞ്ചിനൊക്കെ ഒരുവിധം 1.5 ഇട്ടിട്ട് 1.45 ഓടി എഞ്ചിൻ പണിയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഷെവർലൈറ്റിൻ്റെ അത്യാവശ്യം കുറേ വണ്ടികൾ വരലുണ്ട്. ഞങ്ങൾ അത്യാവശ്യം ഷെവർലൈ ഒക്കെ തന്നെ കൂടുതൽ എടുക്കൽ, ഷെവർലൈ വോൾക്സ്വാഗൻ ഫിയറ്റ് അങ്ങനെയുള്ള വണ്ടികളാണ് ഞങ്ങൾക്ക് കൂടുതൽ വരല്. അപ്പോൾ 1.5 കോടി കഴിഞ്ഞ വണ്ടി എഞ്ചിൻ പണിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല. 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു 10 വർഷം ഓടിക്കുന്നെങ്കിൽ 1.5 ലക്ഷം ഒക്കെ സുഖമായിട്ട്. നല്ല ഓട്ടമുള്ളവർക്കാണെങ്കിൽ 1.5 ഒന്നും ഒരു ഓട്ടേ അല്ല ഓടിയെത്തും. പക്ഷെ ഒരു ആവറേജിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു 25 കിലോമീറ്റർ ഓൺ റോഡ് മൈലേജ് കിട്ടും. അതായത് ഇവിടുന്ന് ഒരു 800 രൂപ എണ്ണ അടിച്ചിട്ട് ഞാൻ ഇതുകൊണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട്. അത്യാവശ്യം യാത്രാ സുഖമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലോങ് ഓടിക്കാനോ കോഴിക്കോടൊക്കെ പോയി വരാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി AC ആയിട്ട്, AC ഒക്കെ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു AC ആണ്. വർക്കിംഗ് ഒക്കെ അത്യാവശ്യം സെറ്റപ്പാണ്. AC കൊള്ളാം. ഞാൻ നോക്കിയിട്ട് ഓവറോൾ കാഴ്ചയിലും ലുക്കിൽ വൈസിലും AC വൈസ് ഉള്ളിലോട്ട് ഇൻറ്റീരിയറിലോട്ട് കയറി കഴിഞ്ഞാൽ LT ഓപ്ഷൻ ബാഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. എയർ ബാഗ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല ഈ ഒരു വീറ്റ്. അതായത് ഡീസൽ ഞാൻ പറയില്ല, അത്
പെട്രോൾ എടുക്കാം നിങ്ങൾക്ക്, ഒരു അത്യാവശ്യം നൈസായിട്ടൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ പെട്രോളിനകത്ത് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും വരുന്നില്ല. ഒരു വട്ടം പെട്രോൾ വണ്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അതെന്ന് പറയാൻ വീട് ഡീസലിന് ദിവസം നമുക്ക് തീർക്കാം. അത് കഴിഞ്ഞാൽ ഇത്രയും കമ്പങ്ങൾ, ഹൈ പ്രഷർ പമ്പ്, ടെർബോ, ഇഞ്ചക്ടർ മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ടാങ്കിൽ ഒരു പമ്പ് വരും ഇതിന്. അതായത് ഈ ചാവി ഓൺ ആക്കുമ്പോൾ ഒരു ഊന്നൊരു സൗണ്ട് കേൾക്കുന്നത്, ഇതിന്റെ ടാങ്കിൽ നിന്ന് ഒരു പമ്പ് എണ്ണ വലിച്ചിട്ടാണ്. ആ പമ്പും കംപ്ലൈന്റ് വരുന്നുണ്ട്. അതിന് പിന്നെ വലിയൊരു കോസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഇന്നാളെ പറഞ്ഞാൽ ഇവിടെ മാറ്റിയത് എനിക്ക് തോന്നുന്നത് 4 രൂപയ്ക്കും കണ്ട മാറ്റിയത്. ഏകദേശം 4 രൂപ 3 രൂപ ആ റേഞ്ചിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ കോസ്റ്റ്. ഞാനത് വില അത്ര ശ്രദ്ധിച്ചില്ല. ഇവർ മാറ്റി എന്നല്ലാണ്ട് 4 രൂപയുണ്ടോ എന്ന് തോന്നുന്നു, എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല. എന്താണെങ്കിലും 2 രൂപ കൂട്ടിക്കോ, 2 രൂപ ഒരു 3 രൂപ ഉള്ളിൽ എന്താണെങ്കിലും ഉണ്ടാവും അതിന് വില. അതും കംപ്ലൈന്റ് വരലുണ്ട്. പിന്നെ ഹൈ പ്രഷർ പമ്പ് ഒക്കെ കംപ്ലൈന്റ് ആയാൽ ഭയങ്കര പൈസയാണ് ശരിക്കും പറഞ്ഞാൽ. ഹൈ പ്രഷർ പമ്പ്, ഇഞ്ചക്ടർ, പിന്നെ ടർബോ. ടർബോ ഒക്കെ എന്താണേലും പോകും, കാരണം ഇതിന് ഇത്രയും സി സി കുറഞ്ഞിട്ട് ഇതിന് ടർബോ ബൂസ്റ്റിംഗും കൂടെ വരുമ്പോൾ ഇതിനകത്ത് മൈലേജ് കിട്ടും. ഇതൊരു ട്രാഫിക്കിലൊക്കെ കൊണ്ടു നടക്കാൻ ഈ വണ്ടി അടിപൊളിയാണ് ശരിക്ക്. ട്രാഫിക് യൂസിനൊക്കെ നല്ല സുഖമാണ് ഇത്. ട്രാഫിക് കൂടെ വലിയ സുഖം, എന്താ പറയുക, ഒരു ആർ പി എം ഒക്കെ അത്യാവശ്യം കണ്ടോണം ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നടത്താണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സുഖമുള്ള ഒരു ഡ്രൈവ് വരുന്നൊരു വണ്ടിയാണ് ട്രാഫിക്കിൽ. അത്യാവശ്യം 2 സ്പീക്കർ കാര്യങ്ങളും, അത്യാവശ്യം ഒരു പാട്ടൊക്കെ കേട്ട് പോകാം, പിന്നെ എ സി അത്യാവശ്യം പക്കാണ്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി മൈലേജ് വൈസും കൂടെ നോക്കുമ്പോൾ ചെറിയൊരു വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വീറ്റ് നമുക്ക് എടുക്കാം. അതായത് ഇതിൻ്റെ പെട്രോൾ എടുക്കാം, ഡീസൽ ഇത്രയും മെയിൻ്റനൻസ്, പിന്നെ മൈലേജ് പെട്രോളിന് അത് പെട്രോളിന് കുറവാണ് ശരിക്കും. 16-18 കൂടുതൽ കിട്ടൂല പെട്രോളിൽ. പക്ഷെ അത് കുറച്ചുകൂടെ മെയിൻ്റനൻസ് ഫ്രീ ആണ് വണ്ടി. ഇത് കുറച്ച് മെയിൻ്റനൻസ് ആണ്, നമ്മൾ പിന്നെ അത്ര കണ്ണിങ് ആയിട്ട് നോക്കണം. വീറ്റ് ഇനി ഇൻകേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചാവി ഓണാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് പമ്പ് മൂളുന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് നിന്നതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആക്കാവുള്ളൂ. ആ നേരെ വന്ന് ചിലരൊക്കെ ഇങ്ങനെ കയറി വന്നു ഇരുന്നു അപ്പൊ തന്നെ സെൽഫ് അടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളവര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ പമ്പ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. അങ്ങനെ കയറി വന്നിരുന്ന വണ്ടി, പിന്നെ ഇത് വണ്ടി കൊണ്ടുപോയി ഓഫ് ആക്കുമ്പോൾ വണ്ടി നിർത്തി വണ്ടി ആർ പി എമ്മിൽ നിന്നൊക്കെ വിട്ട് കഴിയുമ്പോൾ സ്ലോ ആയിട്ട്, അതായത് വണ്ടി നിന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി ചടന്നങ്ങ് ഓടി കൊണ്ടു നിർത്തി ഓടിയ ചടങ്ങാന്ന് പറഞ്ഞാൽ ഓഫ് ആക്കരുത്. അതൊക്കെ ഇതിന് കംപ്ലൈന്റ് ആവും ശരിക്കും. ആർ പി എമ്മിൻ്റെ ഇതൊക്കെ അല്ല, ആർ പി എം ഒക്കെ കുറയാതെ ഇത് ഇതാക്കി ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര വണ്ടിക്ക് ഭയങ്കര വില കൊടുക്കേണ്ടി വരും മെയിൻ്റനൻസ് വരുമ്പോൾ. ഇൻകേസ് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് അങ്ങനെ വലിയ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരില്ല. ഇടയ്ക്ക് ഈ പവർ വിൻഡോയുടെ സ്വിച്ചുകളൊക്കെ പോകും, അതൊന്നും വലിയൊരു മെയിൻ്റനൻസ് എന്ന് പറയാനില്ല. ഈ സാധാരണ ഇതിന്റെ എഞ്ചിനൊരു കേസും പിന്നെ ഇതിന്റെ ടൈമിംഗ് ചെയിനൊക്കെ ഒരു വർഷത്തിൽ മാറ്റണം. ഇതിന് പി സി ബി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഫിൽട്ടർ വരും. ആ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ 30,000 കമ്പനി പിരീഡ് പറയുന്നത്. ആ 30,000 മുമ്പ് ഒരു 20,000 എങ്ങനെ നിങ്ങളത് മാറ്റുക. ഒരു വീട്ടിലുള്ളൊരു ചങ്ങായി ഉണ്ടെങ്കിൽ അയാൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു 30 പറയുന്നെങ്കിലും ഒരു 20,000 മാറ്റുക. ഫ്യൂൽ ഫിൽട്ടർ ഒരു സാധനമുണ്ട്, അതിന് 400 രൂപ കണ്ടേ ഉള്ളൂ. ആ ഫ്യൂൽ ഫിൽട്ടർ കണ്ണിങ് ആയിട്ട് മാറ്റിക്കൂടുക. ഒരു 10,000-20,000 kilometer കണ്ട കമ്പനി പറയുന്നത് ഒരു 15 ആകുമ്പോൾ പറ്റുമെങ്കിൽ മാറ്റി വിടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 400 നോക്കിയിട്ട് നമ്മളത് മാറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന് ഹൈ പ്രഷർ പമ്പ്, ഇഞ്ചക്ടർ കണ്ണിങ് ആയിട്ട് കംപ്ലൈന്റ് വരും. അതെന്താ വെച്ചാൽ ഞാൻ പറയാം, കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇതിന്റെ വർക്ക് എടുക്കല്, അപ്പോൾ അത് മാറ്റുക. പിന്നെ ഈ ഫ്യൂവൽ ഫിൽട്ടർ അതിന്റെ ഈ സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് നോക്കി, അതായത് ഒരു സർവീസ് ഒക്കെ ശരിക്കും 10,000 kilometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് കുറച്ച് ഒരു എഞ്ചിനൊക്കെ കുറച്ച് ഫുൾ അലുമിനിയം കേസാണ്, അത് ഹീറ്റാവും അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരാതെ മാക്സിമം നോക്കുക. വെള്ളവും കാര്യങ്ങളും കൂളൻ്റൊക്കെ ആക്കി ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുനടക്കുക. ആ ഒരു സംഭവമാണ് നമ്മൾ നോക്കണം. വീറ്റ് ഉണ്ടെങ്കിൽ അത്ര കണ്ണിങ്ങായിട്ടൊന്നും നോക്കിയില്ലെങ്കിൽ നമുക്ക് 8 പണി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അത്ര ലൈറ്റർ എഞ്ചിന്, അതിന് ഒരു 3 cylinder എഞ്ചിന് 1000 cc 950 cc സിസിയും കൊടുത്ത് അതിനകത്തൊരു ടെർബോയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ആ വണ്ടിക്ക് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ, എഞ്ചിന് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ അത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം കയറും. ടെർബോ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനും അത്യാവശ്യം നല്ലൊരു പവറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. 900 cc ആണെങ്കിലും അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ളതുകൊണ്ട് 3 cylinder 900 cc എഞ്ചിൻ, എനിക്ക് തോന്നുന്നത് 1000 cc താഴെ ഒരു എഞ്ചിൻ ഇതിന് ഷെവർലൈറ്റിന് ഇത് മാത്രമേ ഉള്ളൂ. ഷെവർലൈറ്റിന് അല്ല, വേറെ വണ്ടിക്കൊന്നും ഞാൻ കണ്ടില്ല 1000 cc താഴെ ഒരു ഡീസൽ എഞ്ചിൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇത് നോക്കുക, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ പമ്പിന്റെ മൂളിച്ച കഴിഞ്ഞതിന് ശേഷം മാത്രം സെൽഫ് അടിയുക. വണ്ടി കൊണ്ടുപോയി നിർത്തുമ്പോൾ തന്നെ കൂളായിട്ട് വണ്ടി ഒന്ന് നിന്നതിന് ശേഷം മാത്രം ഇഗ്നിഷൻ ഓഫ് ആക്കുക. പിന്നെ ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, അതിന്റെ എയർ ഫിൽട്ടറുകൾ ഒക്കെ കണ്ണിങ് ടൈമിന്, കറക്റ്റ് ടൈമിന് ഒരു ഇതിനു മുമ്പേ മാറ്റുക. ഒരു പീരിയോഡിക്കൽ 20,000 പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പറ്റുവാണെങ്കിൽ മാറ്റുക, അതാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ ടർബോയ്ക്കൊക്കെ കുറച്ചുകൂടെ ലൈഫ് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് ഇതിന്റെ ഫ്യൂൽ ഫിൽട്ടർ, എയർ ഫിൽട്ടറും ഞാൻ പറഞ്ഞു. പിന്നെ
ഫ്യൂൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ പി സി വി റണ്ണിങ് ആയിട്ട് നോക്കുക. പിന്നെ ഇത് വണ്ടി എടുക്കാൻ പോകുന്ന ഒരു ടീം ഫസ്റ്റ് എൽ ടിക്ക് ഇതിന് സെൻട്രൽ ലോക്കും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഓപ്പണർ. ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വണ്ടീൻ്റെ നമ്മൾ എടുക്കുമ്പോന്നതിന് മുമ്പ് ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ഒന്ന് ഈ സ്റ്റിക്കൊന്ന് വലിച്ചൂരിയിട്ട് വെറുതെ സ്റ്റാർട്ടിങ് കിടക്കട്ടെ. എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് കംപ്രഷൻ വീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുക വരും, അല്ലെങ്കിൽ ഓയിൽ തെറിക്കും. അത് ഈ ഓയിൽ തെറിക്കുന്നതിന് കാരണം ഇവിടെ പി സി വി എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ പറഞ്ഞായിരുന്നു പീരിയോഡിക്ക് 30 വരുമ്പോന്നതിന് മുമ്പ് 20 ആകുമ്പോൾ ഇതിനുള്ളിൽ ഫിൽറ്റർ വരും, അത് മാറ്റണം. അത് കറക്റ്റ് മാറ്റിയില്ലെങ്കിലും അവിടെ അതേ ഇത് തന്നെ കാണിക്കും. എങ്ങനെയാണേലും ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. വീറ്റ് എടുക്കേണ്ടവരെങ്ങനെയൊക്കെ ഉള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് നോക്കി മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി പൊതുവെ എടുക്കണം എന്നൊരു അഭിപ്രായത്തിനോട് ഞാൻ ഒരു 50-50 ഞാൻ പറയുള്ളൂ. ഇത് എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ എന്താ പറയുക, ഇത് ഓവറും വണ്ടി ഈ മെയിൻ്റനൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൈലേജ് നമുക്ക് ഒരു ഉപകാരത്തിൽപ്പെടാതെ ആവും. 100,000 km ഓടിയ വണ്ടിയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100,000 km ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ 100,000 ഒക്കെ ഓടിയ വണ്ടി വലിയ കുഴപ്പമില്ല. 100,000 നല്ല ഒരു കസ്റ്റമർ എടുത്ത് അയാൾ നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണെങ്കിൽ വലിയ സീനില്ല. പക്കാ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കണ്ണിങ് ആയിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് അങ്ങനെ എൻ്റെ കമ്പനിക്കാരനൊരുത്തനുണ്ട്, ആ വണ്ടി ഉണ്ട്. അപ്പോൾ ആ വണ്ടി ഇന്നും വലിയ ഇതുവരെ സീനില്ല. ഞാൻ തന്നെ സർവീസ്, അതിപ്പോൾ 70,000 ആയിട്ടുള്ളൂ. സിംഗിൾ RC ഓണർ വണ്ടി, അങ്ങനെയൊക്കെ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ വീറ്റ് എടുക്കുക. അതല്ലാണ്ട് ഈ അലമ്പായിട്ട് ഉപയോഗിച്ചൊരു ടീമിൻ്റെ അടുത്ത് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും, അത് ഉറപ്പാണ്. ശരിക്കും അത് ഞാനിവിടെ കണ്ടിട്ട് ഒരുപാട് ടീമുകൾ വന്ന് പണിയെടുത്തിട്ട് അവർ തന്നെ ഇങ്ങനെ പറയുന്നതൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല എന്നൊക്കെ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു വണ്ടീൻ്റെ ഒരു വൃത്തിയായത് നമ്മൾ കണ്ണിങ് ആയിട്ട് വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിൽ കിട്ടിയാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ നന്നാവും, വണ്ടിക്ക് കുറച്ചുകൂടെ ലൈഫ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഇത്ര നാളത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്ന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിപ്പോൾ എടുക്കുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എന്നാലും അറിയാവുന്ന ഒരു കേസ് ഞാൻ ആർക്കാണെങ്കിലും പറഞ്ഞിരുന്നതായിരിക്കും. താങ്ക് യു.